സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വിഭാഗത്തിന്റെ ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസിൽ ഉണ്ടായ തീപിടുത്തം ഇന്ന് കേരളമാകെ ആളിപടർന്നിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളുള്ള സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിദേശയാത്ര സംബന്ധിച്ചും മറ്റ് പൊതുപരിപാടികൾ സംബന്ധിച്ചും ഒക്കെയുള്ള ഫയലുകൾ അടങ്ങുന്ന ആ ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസിലുണ്ടായ തീപിടുത്തം ഒരട്ടിമറിയാണ് എന്നുള്ള ആരോപണം ഉയർത്തി പ്രതിപക്ഷം ആ സമയം മുതൽ തന്നെ തെരുവിൽ പ്രതിഷേധത്തിലാണ്. അതിന് കേരളമാകെ കരിദിനം ആചരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്രാമതലങ്ങളിൽ പോലും അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ആളിക്കത്തും. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. യു ഡി എഫും ബി ജെ പിയും ഇത് ഒരു വലിയ അവസരമായി കണ്ട് വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി എത്തി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ച പ്രതിപക്ഷത്തിൻ്റെ മുനയൊടിക്കുന്നതിനുള്ള വലിയ ആയുധമാക്കി മാറ്റിയതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം അല്പം പ്രതിരോധത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഫയലുകൾ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ തിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നിർണായക ഫയലുകൾ നഷ്ടമായി എന്നുള്ള വ്യാപകമായ പ്രചരണം പ്രതിപക്ഷം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഭരണപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഏതൊക്കെ ഫയലുകൾ കത്തിപ്പോയി, ഫിസിക്കൽ ഫയലുകൾ ഏതൊക്കെ കത്തിപ്പോയി എന്നുള്ളത് തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ തീരുന്നതാണ്. പ്രധാനപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഈ ആരോപണത്തിൻ്റെ മുനയൊടിയപ്പെടും. പക്ഷേ അതല്ല പ്രതിപക്ഷം ഇവിടെ കൃത്യമായി സമയോചിതമായി ഇതൊരു ആയുധമായി എടുത്ത് പോരാട്ടം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ശരി. കാരണം പ്രതിപക്ഷത്തിനും അറിയാം, രണ്ട് ദിവസം കഴിഞ്ഞ് അന്വേഷണം നടന്ന് അവിടെ ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമുണ്ട്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇടിമിന്നലിൽ അടിച്ചു പോയിരിക്കുന്നു എന്ന പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത് ചൂണ്ടിക്കാട്ടുന്നു, നേരത്തെ ഇടിമിന്നലിൽ സെക്രട്ടേറിയറ്റിലെ ദൃശ്യങ്ങൾ പോയി. അങ്ങനെ ഒരിക്കലും സെക്രട്ടേറിയറ്റ് അധികൃതർ പറഞ്ഞിട്ടില്ല. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പിന്നീട് വളരെ കൃത്യമായി ഇക്കാര്യം വിശദമാക്കുകയും ചെയ്തിരുന്നു. ഇടിമിന്നലിൽ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ഇടത്ത് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ആ സ്റ്റോറേജിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഒരു ദൃശ്യങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, ഇടിമിന്നൽ അവിടെ ഉണ്ടായി, ചില കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് തകരാറുണ്ടായി എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സി സി ടി വി ദൃശ്യങ്ങൾ പോയി എന്ന് പ്രചരിപ്പിച്ച് അതിപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഈ അത് നേതാക്കളടക്കമുള്ളവരുണ്ട്, അല്ലെങ്കിൽ അവർ ബോധപൂർവം അതങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നയിടത്താണ് ഒരു ദിവസത്തേക്കെങ്കിൽ ഒരു ദിവസത്തേക്ക് കേരളമാകെ പ്രതിഷേധത്തിൻ്റെ വലിയ ജ്വാല ഉയർത്താൻ പ്രതിപക്ഷത്തിന് ഒരവസരം ഈ ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തതിൽ കൂടി തുറന്നിട്ട് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടക്കുമ്പോഴൊക്കെ വ്യക്തമാകുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെ എന്നുള്ളതാണ്. കാരണം ചുവരിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ഉള്ള ഭാഗങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ന് പോയ ആ ദൃശ്യങ്ങൾ പലരും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം അത് ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമികമായി തന്നെ എന്നുള്ളതാണ്. ഇത് സെക്രട്ടേറിയറ്റിൽ ആദ്യമല്ല, നേരത്തെയും മന്ത്രി ശൈലജയുടെ ഓഫീസിൽ, മന്ത്രി സുധാകരൻ്റെ, മന്ത്രി തോമസ് ഐസക്കിൻ്റെ ഓഫീസിൽ, നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടക്കം സ്റ്റോറേജുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒക്കെ ഷോർട്ട് സർക്യൂട്ട് വഴി തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര പോലും മാരകമല്ലാത്ത ഒരു തീപിടുത്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പകൽ സമയമാണ് അവിടെ സെക്രട്ടേറിയറ്റിൽ ആ ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് കോവിഡ് ബാധിച്ചത് കാരണം ഉദ്യോഗസ്ഥരില്ലായിരുന്നുവെങ്കിലും മറ്റിടങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരുള്ള സ്ഥലമാണ്. അപ്പോൾ ആ തരത്തിൽ അത്രമേൽ ദുരൂഹത ഇതിനകത്ത് ആരോപിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുമുണ്ട്. എങ്കിലും പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമാണ് പ്രധാനം. കിട്ടുന്ന അവസരങ്ങളിൽ അടിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ അടിക്കാനുള്ളൊരവസരമായി നിയമസഭയിൽ മാനസികമായെങ്കിലും പരാജയപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഒരു ആയുധം കിട്ടുന്നു എന്ന് വന്നത് പ്രതിപക്ഷത്തിന് പിടിച്ചു കയറാനുള്ളൊരു കച്ചിത്തുരുമ്പായി എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഈ ഫയലുകളുടെ വിശദാംശങ്ങളൊക്കെ പൂർണ്ണമായി പുറത്തു വരുമ്പോൾ ആ വിവാദത്തിന്
യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പും ഇല്ലാതെയായി പോകും എന്നുള്ളതാണ്.